ആശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യത്തിനായി അടരാടിയ ഗാന്ധിജി മുതൽ ഓരോ ഇന്ത്യൻ പൗരനും ഓരോ ഭടനും ആദരാഞ്ജലികൾ അർപ്പിക്കാം. അവരുടെ നിസ്തുലമായ സേവനങ്ങളെ, ത്യാഗങ്ങളെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ നമുക്ക് ഓർമ്മിക്കുകയും ചെയ്യാം. സ്വാതന്ത്ര്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അഭിപ്രായത്തിലും ചിന്തയിലും ജീവിതത്തിലും നമ്മുടെ ശൈലിയിലുമൊക്കെ നാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാനും വർത്തിക്കാനുമൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്താണ്? നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും വിലമതിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. ആ സ്വാതന്ത്ര്യമാണ് രാജ്യത്തെ നന്മയിലേക്ക് വളർത്തുക. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചിന്തകളും ഇന്ന് നമ്മുടെ കാലത്തെ, ദേശത്തെ, ഭാഷയെ, ആചാരങ്ങളെ ഒക്കെ മുങ്ങി നിൽക്കണം. കാലാവസ്ഥയെയും അറിഞ്ഞു നിൽക്കണം. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും. ഏറ്റവും അർത്ഥപൂർണമായ ഒരു കാലമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യവുമായി ചേർന്ന് പോകേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇന്ന് നമുക്ക് പത്രമെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അതേ ആവർത്തനം പോലെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. കഴിഞ്ഞ വർഷത്തെ 15-ാം തീയതിയിലെ പതാക ഉയർത്തൽ നമ്മൾ പോർട്ടിക്കോയിൽ നിന്നാണ് തുടങ്ങിയത്. ജസ്റ്റ് മഴയത്ത് വന്നു പോയി. അന്നൊക്കെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 100-ാണ്ടിൽ മാത്രമുള്ള പ്രളയമായിരുന്നു അതൊന്നും. പക്ഷേ നമുക്ക് ഈ വർഷം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു, ഇത് പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിയോട് മനുഷ്യൻ ചെയ്തതിൻ്റെ പ്രതിഫലനങ്ങളുമൊക്കെ നാം അനുഭവിക്കാൻ തുടങ്ങി. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ട, 4-5 വർഷം കഴിഞ്ഞാൽ കേരളം ഇതിൻ്റെ ദുരന്തം കാണാനേ ഇരിക്കുന്നുള്ളൂ. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇതേ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യ ചിന്തകൾ കാലാവസ്ഥയെയും കാലാവസ്ഥാ മാറ്റങ്ങളെയും പുൽകി നിൽക്കണം. അതിനായി ഒരു നല്ല യജ്ഞം നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. ഒരു പ്ലാസ്റ്റിക് കവർ പോലും നാം എറിയുന്നിടത്ത് നിന്ന് തുടങ്ങി നമുക്കത് അഭ്യസിക്കാം. കലാലയത്തിലാകട്ടെ, റോട്ടിലാകട്ടെ, നമ്മുടെ വീട്ടിലാകട്ടെ, രാജ്യത്ത് മുഴുവനും എത്തി നിൽക്കേണ്ടുന്ന കാലാവസ്ഥയോടും പ്രകൃതിയോടും ഒക്കെ ഇണങ്ങി നിൽക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തോട് ചേർന്ന് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.